സുരേഷ് ഗോപിക്കെതിരെയായിട്ടുള്ള കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് പല തരം കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നത് കണക്കാക്കിയാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം നേടിയെടുക്കാനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചതായിട്ട് ഒരു വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന പരാതിയിൽ നടക്കാവ് സ്റ്റേഷനിൽ ശ്രീ സുരേഷ് ഗോപിക്ക് എതിരായി ഫയൽ ചെയ്ത കേസിൽ ജാമ്യം നിഷേധിക്കാൻ പ്രഥമ ദൃഷ്ടിയിൽ തെളിവുകൾ ഒന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കേസിൽ പൂർണ്ണ സഹകരണം ഉണ്ടെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി എൻ ശിവശങ്കർ, അഡ്വക്കേറ്റ് വിഷ്ണു ബി കുറുപ്പ് എന്നിവരാണ് ഹാജരായത്. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു കേരള ഹൈക്കോടതി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ തൻ്റെതായ രീതിയിൽ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അതുമാത്രമല്ല സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പൂർണ്ണമായിട്ട് തന്നെ ഈ കേസിൽ സഹകരിക്കുന്നു എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി സുരേഷ് ഗോപി ശക്തനായിട്ട് തന്നെ തൃശ്ശൂരിൽ മത്സരരംഗത്ത് സജീവമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആ ഒരു തരത്തിൽ തൃശ്ശൂർ മത്സരിക്കാനായിട്ട് അനുവദിക്കത്തില്ല എന്നൊന്നും ഇനി ആർക്കും പറയാൻ സാധിക്കത്തില്ല. കാരണം സുരേഷ് ഗോപിക്ക് ആ ഒരു തരത്തിൽ പൂർണ്ണമായിട്ടും തൃശ്ശൂരിൽ എല്ലാ തരത്തിലും തൃശ്ശൂർക്കാരുടെ മനസ്സിൽ ഇടം നേടാനായി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ കൊടുക്കാൻ നോക്കിയവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, പാർലമെൻറ്റ് ഇലക്ഷൻ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സുരേഷ് ഗോപി ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവരാനായിട്ട് എതിർകക്ഷികൾ നോക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.